അലി റളിയല്ലാഹു അൻഹു പറയാ, എനിക്കൊരു ടെൻഷൻ വന്നാൽ, എനിക്കൊരു സങ്കടം വന്നാൽ, എനിക്കൊരു പ്രയാസം വന്നാൽ ഞാൻ ആദ്യം ചൊല്ലുന്നത് എന്റെ വീട്ടിലേക്കാണ്. എന്തിനാണ് വീട്ടിൽ പോകുന്നത്? എന്റെ മല പോലെ വന്ന സങ്കടഭാരങ്ങൾ, മല പോലെ വന്ന പ്രതിസന്ധികളുടെ കൂമ്പാരങ്ങൾ, പ്രയാസങ്ങളില്ലെന്ന പ്രയാസങ്ങൾ മനസ്സിനെ വല്ലാതെ അലട്ടുമ്പോ ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെയാവാ. എന്റെ വീട്ടിൽ ചെന്നിട്ട് എന്റെ പൊന്നാരഭായ ഫാത്തിമ അലിയാരെ, തങ്ങളോടെ ബീവിയല്ലേ ഫാത്തിമ ബീവി, അഴകിലും അഴകായി മാറിയ രാജകുമാരിയല്ലേ, സ്വർഗത്തിലെ രാജകുമാരി, സ്വർഗത്തിലെ രാജകുമാരി. അലി റളിയല്ലാഹു അൻഹു മിന്റെ പ്രിയപ്പെട്ട ഭാര്യ, ആ എന്റെ ഭാര്യ എന്റെ വീട്ടിലുണ്ടാകുമ്പോ, ഞാൻ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അവളുടെ മുഖം കാണുമ്പോ തന്നെ എനിക്ക് സമാധാനമാണ്. സുഹാബ, എന്റെ ഫാത്തിമാന്റെ മുഖം കാണുമ്പോ തന്നെ എനിക്ക് സമാധാനമാണ്. സുഹാബ, ഈ അലിയ പട്ടിണിയുടെ വിശപ്പറയാത്തത് എന്തുകൊണ്ടെന്ന് അറിയോ? എന്റെ പുന്നാര ഭാര ഫാത്തിമയുടെ സമാധാനത്തിന്റെ വാക്കുകളാ. സുഹാബ, ഈ അലിയാരെ നിങ്ങൾ പട്ടിണിയുടെ പ്രയാസം അറിയാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ? എന്റെ ഫാത്തിമയുടെ സമാധാനത്തിന്റെ വാക്കുകളാണ്. സുഹാബ, പെങ്ങളെ, ലോകം മുഴുവൻ ലോക്ക്ഡൌണിലേക്ക് കുതിക്കുമ്പോ, ലോകം മുഴുവൻ കൊറോണയുടെ പേടിയിൽ വീട്ടിലടങ്ങിയിരിക്കുമ്പോ, നിങ്ങളെ ഭർത്താക്കന്മാർ നിങ്ങളെ കൂടെ വീട്ടിലാണല്ലോ, പുറത്തിറങ്ങാൻ കഴിയാതെ, പള്ളിയിൽ ജോലിക്ക് പോവാൻ കഴിയാതെ, മദ്രസയിൽ ജോലിക്ക് പോവാൻ കഴിയാതെ, കോളേജിലേക്കും സ്കൂളിലേക്കും ജോലിക്ക് പോവാൻ കഴിയാതെ, ബിസിനസ് നടത്താൻ കഴിയാതെ, വാഹനം ഓടിക്കാൻ കഴിയാതെ, കച്ചവടത്തിന് പോവാൻ കഴിയാതെ, അല്ലാഹുവേ, വല്ലാത്തൊരു അവസ്ഥയിൽ വീട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ, ആ ഭർത്താക്കന്മാർക്കൊരു പ്രയാസം വരുത്തുന്ന പ്രവണത, വീട്ടിൽ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ, അല്ലാഹുവേ, ലോക്ക്ഡൌണിന്റെ ഒരു പ്രയാസവും ഞങ്ങൾ അറിഞ്ഞില്ല, വീട്ടിലിരിക്കുന്നതിന്റെ ഒരു പ്രയാസവും ഞാൻ അറിഞ്ഞില്ല, ജോലിയില്ലാതെ കീശകാരിയാകുമ്പോ, പണമില്ലാതെ കീശകാരിയാകുമ്പോ, അല്ലാഹുവേ, ഓരോ ദിവസം കൂടുമ്പോ ഭർത്താക്കന്മാർക്ക് ടെൻഷനാ പെങ്ങളെ. ആണല്ലോ, ഓരോ ദിവസവും കഴിയും തോറും, ഓരോ ഡേറ്റ് കഴിയും തോറും ഭർത്താക്കന്മാർക്ക് പ്രയാസമാണ്, ഈ മനസ്സിൽ പ്രശ്നമാണ്. നിങ്ങളതറിഞ്ഞില്ലല്ലോ, കാരണം അവര് നിങ്ങളോടത് പറഞ്ഞില്ലല്ലോ. നിങ്ങളെ കൂടെ അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പുരുഷന്മാരുടെയും മനസ്സിലവസ്ഥ ഇങ്ങനെയാ. കാരണമല്ല, ഇതുവരെ നിങ്ങളെ പട്ടിണി കിടന്നിട്ടില്ല, ഇതുവരെ നിങ്ങളെ പട്ടിണി കിടക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളെ പാവപ്പെട്ട ഭർത്താക്കന്മാരുടെ ആരോഗ്യം നിലനിൽക്കുന്നത് കൊണ്ടാ, അവരുള്ളത് കൊണ്ട് നിങ്ങളെ പട്ടിണി അറിഞ്ഞില്ല, നിങ്ങളെ ഭർത്താവ് വിദേശത്ത് കഷ്ടപ്പെടുന്നത് കൊണ്ട് നിങ്ങൾ ദാരിദ്ര്യം അറിഞ്ഞില്ല, നിങ്ങളെ ഭർത്താവ് വാഹനം ഓടിക്കാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾ പ്രശ്നം അറിഞ്ഞില്ല, നിങ്ങളെ ഭർത്താവ് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾ അതിന്റെ പ്രയാസം അറിഞ്ഞില്ല, നിങ്ങളെ ഭർത്താവ് കടലിൽ പോയി മത്സ്യം പിടിക്കുന്നത് കൊണ്ട്, കച്ചവടം നടത്തുന്നത് കൊണ്ട്, അങ്ങാടികളിലും റോഡ് സൈഡുകളിലും ചെന്ന് കച്ചവടം നടത്തുന്നത് കൊണ്ട്, നിങ്ങളെ ഭർത്താക്കന്മാരെ മറ്റുള്ള കച്ചവടങ്ങളും തൊഴിലുകളും കൃഷികളും നടത്തുന്നത് കൊണ്ട്, പെങ്ങളെ, നിങ്ങൾ അറിഞ്ഞില്ല മോളെ, നിങ്ങൾ ആ വിശപ്പിന്റെ കാഠിന്യം അറിഞ്ഞില്ല മോളെ. ഇന്ന് അങ്ങനെയല്ലല്ലോ, ഇന്ന് ലോക്ക്ഡൌൺ ആയപ്പോ വീട്ടിൽ തന്നെയാ, കടകളെല്ലാം അടക്കപ്പെട്ടിരിക്കുകയാ, തൊഴിലുകളെല്ലാം നിർത്തിടപ്പെട്ടിരിക്കുകയാ, ഓരോ ദിവസവും മനസ്സിൽ ടെൻഷനാണ് നിങ്ങളെ ഭർത്താവിന്റെ മനസ്സിൽ. ഇത് എന്ന് തീരുമല്ല, ഇത് എന്ന് മാറുമല്ല, ഇതില്ലെന്ന് ഇന്ന് മോചനം കിട്ടുമല്ല, എന്റെ സ്റ്റോക്കുള്ള കാശെല്ലാം കഴിയാനായിരിക്കും നിറപ്പേ, എന്റെ ഭാര്യ പട്ടിണി കിടക്കാൻ പാടില്ല, എന്റെ മക്കള് പട്ടിണി കിടക്കും
കണ്ണ് വേണം മോളെ മനസ്സിലാക്കാനുള്ള മനസ്സ് വേണം മോളെ ആ മനസ്സ് വന്നവളാണ് മഹ്ദിയായ ബീവി ഫാത്തിമ അതുകൊണ്ടാണല്ലോ സ്വന്തം ഭാര്യയെ കുറിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ് എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിന് വലിയ സമാധാനമാ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിന് വലിയ റാഹത്താ കാരണമെന്താ ഫാത്തിമയുണ്ടല്ലോ അവിടെ ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ പ്രതിസന്ധികൾ പർവ്വത സമാനമായ കഷ്ടപ്പാടുകൾ മനസ്സിലുണ്ടെങ്കിൽ അലിയേ നിങ്ങളെ സമാധാനിക്കൂ അലിയേ എന്ന് പറഞ്ഞ് നെഞ്ചിലൊന്ന് തടവിയാൽ എവറസ്റ്റ് കൊടുമുടിയുടെ അപ്പുറമുള്ള സങ്കടഭാരങ്ങൾ മുഴുവൻ ആ തടവലിലൂടെ അങ്ങ് മാറിക്കിട്ടും സുഹാബ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലോ എന്റെ ഫാത്തിമാന വചനങ്ങളിലൂടെ എന്റെ ഫാത്തിമാന വാക്കിലൂടെ അത് മാറിക്കിട്ടും സുഹാബ എന്ന് സ്വന്തം പെണ്ണിനെ കുറിച്ച് പറഞ്ഞത് ആരാ മഹാനായ അലിയാര് തങ്ങളാണ് അലി റളിയല്ലാഹുവിന്റെ വാക്കുകൾ നോക്കിയാൽ നിങ്ങൾ എത്ര വലിയ പ്രയാസം ഉണ്ടെങ്കിലും ഇനി എവറസ്റ്റ് കൊടുമുടിന്റെ അത്ര പ്രയാസമാണ് അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ മോലേരെ എന്ന് ചോദിച്ചു വരണ്ട അതൊരു ഉദാഹരണം വെച്ച് ഞാൻ പറഞ്ഞതാണ് അത് ആദ്യം തന്നെ ഇൻഷാല്ലാ അത് ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞതരാം അത് ഉദാഹരണം വെച്ച് പറഞ്ഞതാണ് എത്ര വലിയ പ്രയാസം ഉണ്ട് വീട്ടിലേക്ക് ചെന്ന ഒരു സമാധാനം ആരെ കുറിച്ചിട്ടാ പറയുന്നത് മഹദി ഫാത്തിമ റളിയല്ലാഹു പിന്നെ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ ഫാത്തിമ ബീവി സ്വർഗത്തിലെ നേതാവായിരിക്ക സ്വന്തം കെട്ടിയ ഭർത്താവല്ലേ പറയണത് വീട്ടിലേക്ക് ചെന്ന സമാധാനാണ് വീട്ടിൽ സമാധാനായിട്ട് ഇരിക്കാം ഇത് നമ്മൾ ചില ആള് പറയും പുറത്തിറങ്ങാൻ വെച്ചാൽ പുറത്ത് പോലീസ് വീട്ടിലാണെങ്കിലോ അതിലും വല്യ ഹലാക്ക് അങ്ങനെ പറയാനാ അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ വരുത്തരുത് ഇതിലും നല്ല പുറത്തിറങ്ങി പോലീസിന്റെ അടുത്ത് നിന്ന് രണ്ടടി വാങ്ങല അങ്ങനെ എന്താ നമ്മളെ കൊണ്ട് അങ്ങനെ പറയില്ല കാര്യങ്ങൾ അറിയുന്നില്ല അവന്റെ കുടുംബങ്ങളാണെങ്കിൽ നല്ല ആളുകളാണ് അല്ലേ നല്ല ആളുകളാണ് അള്ളാഹു എല്ലാവർക്കും മാഫിയത്ത് നൽകട്ടെ എല്ലാവർക്കും അള്ളാഹു റാഹത്ത് നൽകട്ടെ എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകട്ടെ ഇതിൽ നല്ല പുറത്തിറങ്ങിയിട്ട് പോലീസിന്റെ അടുത്ത് നടി വാങ്ങലാണ് അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കരുത് അല്ലെങ്കിൽ കുറെ ടെൻഷനും കുറെ സങ്കടമായിട്ട് ഇങ്ങനെ പാവങ്ങൾ കഴിയായിരിക്കും നിങ്ങൾ അങ്ങനെ ആണെന്നല്ല ടോസ്ത പറയണത് അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കേ വേണ്ട നിങ്ങൾ കുറ്റപ്പെടുത്തുന്നല്ല പക്ഷെ എങ്കിലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ അവര് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിച്ച് വീട്ടിലിരിക്കുമ്പോ അല്ലേ നമ്മളെന്താ പറയാ നമ്മൾ പല ആളുകളും പറയാം നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക ജോലിയൊന്നും ഇല്ലാതെ ഇതിന്റെ ഒരു സങ്കടം അനുഭവിക്കുന്നവർ എത്ര നിങ്ങൾക്ക് പള്ളിയിലോ മദ്രസിലോ പോകാൻ പറ്റാത്ത ഉസ്താദന്മാര് വിഷമിക്കണേ അല്ലേ വാഹനം ഓടിക്ക ബസ്സും ലോറിയൊക്കെ സൈഡാക്കിട്ടിട്ട് കാലങ്ങൾ എത്രയായി അല്ലാ ഓട്ടോറിക്ഷ സൈഡാക്കിട്ടിട്ട് കാലെത്രയായി ടാക്സി വാഹനങ്ങളൊക്കെ സൈഡാക്കിട്ടിട്ട് കാലെത്രയായി അവരെ വിഷമം ഒന്ന് ആലോചിച്ച് നോക്കി ഞങ്ങള് അല്ലേ ടാക്സ് അടക്കണം അതിനുള്ള ഇൻഷുർ അടക്കണം വണ്ടി നോക്കണം കുടുംബം നോക്കണം അല്ലേ നമ്മള് ചില ആളുകൾ 24 മണിക്കൂറും അത് മിനുക്കണ പണിയാ ഏത് മിനുക്കണ പണി വണ്ടി മിനുക്കണ പണി ഈ വണ്ടി മിനുക്കാലല്ലേ കുടുംബം മിനുക്കാൻ പറ്റുള്ളൂ അത് ഈ മോള് ആലോചിക്കുന്നുണ്ടോ അല്ലേ ചില ഭാര്യമാര് പറയും ഭർത്താക്കന്മാര് ഓട്ടോറിക്ഷ ഇങ്ങനെ ക്ലിയർ ചെയ്ത് തോത്തിയും തുടച്ചും ഇങ്ങനെ കൊണ്ടടക്കും ചിലപ്പോ അല്ലെങ്കിൽ ബസ്സാണെങ്കിലും ലോറി ആണെങ്കിലും ഏത് വാഹനാണെങ്കിലും ഡ്രൈവർമാരും ക്ലീനർമാരും അതിങ്ങനെ ക്ലിയർ ആക്കി കൊടുക്കും അപ്പൊ ഇവിടുന്ന് നിങ്ങൾക്ക് 24 മണിക്കൂറും നിങ്ങൾ അയ്മല അത് മിനിക്കാലല്ലേ കുടുംബം മിനുക്കാൻ പറ്റുള്ളൂ അല്ലേ അതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ പറഞ്ഞു വരുന്ന എന്താ പറയുക ഒരാളെയും കുറ്റപ്പെടുത്തുകയല്ല അപ്പൊ വലിയ പ്രയാസവും വലിയ പ്രതിസന്ധിയും എല്ലാവരുടെ അവസ്ഥ തന്നെയാണ് കച്ചവടമാണെങ്കിൽ കച്ചവടക്കാരങ്ങനെ ഷോപ്പുകൾ തുറക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥയാണ് റബ്ബ് നമുക്ക് ഇതിൽ നിന്ന് സലാമത്ത് തരട്ടെ അള്ളാഹു നമുക്ക് ഇതിൽ നിന്ന് സലാമത്ത് തരട്ടെ അള്ളാഹുവേ നീ സലാമത്ത് നൽകി പഴയ ആ ഒരു അന്തരീക്ഷം നല്ല റാഹത്തുള്ള അന്തരീക്ഷം വാഹനങ്ങളെല്ലാം ഓടുന്ന ഒരു അന്തരീക്ഷം കടകളെല്ലാം തുറക്കുന്ന ഒരു അന്തരീക്ഷം പള്ളികളെല്ലാം തുറക്കുന്ന ഒരു അന്തരീക്ഷം മദ്രസയും സ്കൂളുകളൊക്കെ തുറക്കുന്ന നല്ല റാഹത്തോടെ വിദ്യാഭ്യാസം നുകർന്നു കിട്ടാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷം പഴയ ഒരു കാലഘട്ടം
അല്ലാഹ് നീ ഞങ്ങൾക്ക് മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നല്ലൊരു അന്തരീക്ഷം നീ തുറന്നു തരണേ അല്ലാഹ് ആമീൻ പറയേ നല്ലൊരു അന്തരീക്ഷം ഞങ്ങൾക്ക് തുറന്നു തരണം അല്ലാഹ് നല്ലൊരു അന്തരീക്ഷം തുറന്നു തരണം അല്ലാഹ് മരണപ്പെട്ടു പോയ മയ്യത്തിന്റെ വീട്ടിൽ പോവാൻ പോലും കഴിയുന്നില്ല ജനാസ കാണാൻ പോലും കഴിയുന്നില്ല മയ്യത്ത് നമസ്കാരത്തിന് പഴയ പോലെ പങ്കെടുക്കാനോ പള്ളിയിൽ കൊണ്ടുപോവാനോ കഴിയുന്നില്ല അറബാകുന്ന നീ ഞങ്ങളെ കാക്കണം അല്ലാ കാത്തു രക്ഷിക്കണം അല്ലാ ഞങ്ങൾക്ക് നല്ല ഒരു അന്തരീക്ഷത്തെ നീ തുറന്നു തരണേ അല്ലാ നമ്മൾ പട്ടിണി കടന്നില്ലല്ലോ അല്ലേ അവിടെ നമ്മൾ സമാധാനിക്കണ്ടേ നമുക്ക് കിട്ടിയ നിഅമത്തുകൾ നമ്മൾ മറന്നു പോകരുത് എങ്കിലും അൽഹംദുലില്ലാ നമ്മൾ പട്ടിണി കിടക്കണില്ലല്ലോ മഴ പെയ്താൽ വെള്ളം ഉള്ളിലേക്ക് ചോരാതെ ഒരു വീട് നമുക്കുണ്ടല്ലോ വെയിലുദിച്ചാൽ സൂര്യന്റെ ചൂട് വീട്ടിലേക്ക് തട്ടാതെ തണൽ നൽകുന്ന ഒരു ചെറിയ വീട് നമുക്കുണ്ടല്ലോ അല്ലേ അതും ഇല്ലാത്ത എത്ര ആളുകൾ എത്ര ആളുകളുണ്ട് കവലകളിൽ ഇന്നും കഴിയുന്നവര് സ്വന്തം ഒന്ന് വീടില്ല സ്വന്തം കിടക്കാനൊരു റൂമില്ലാതെ അല്ലാഹുവെ കുഞ്ഞു മക്കളെ വീട്ടിന്റെ അകത്ത് നമ്മൾ കിടത്തുറക്കി റാഹത്തോടെ തൊട്ടിലിൽ കിടത്തി നമ്മൾ താരാട്ട് പാട്ട് പാടി ഉറക്കുമ്പോൾ അതിന്റെ പോലും വകയില്ലാതെ അതിന്റെ പോലും ഒരിക്കാനൊരു ഇരിപ്പിടമില്ലാതെ കുഞ്ഞു മക്കളെ താരാട്ട് പാട്ട് പാടി ഉറക്കാൻ ഒരു തൊട്ടിന് പോലും ഇല്ലാതെ താൻ ധരിച്ച സാരിയുടെ മടിത്തട്ട് തൊട്ടിലാക്കിയിട്ട് ഉറക്കുന്ന എത്ര അമ്മമാരുടെ ചിത്രങ്ങൾ എത്ര ഉമ്മമാരുടെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നു അവർ മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും ോടിയാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും എത്ര ചിത്രങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അല്ലാഹു എല്ലാവർക്കും സലാമത്ത് തരട്ടെ ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെയാണ് റബ്ബ് നമുക്ക് തന്ന നിഅമത്തിനെ കുറിച്ച് ആലോചിക്കേണ്ടത് അല്ലാ എനിക്കും എന്റെ കുടുംബത്തിനും ഇങ്ങനെ ഒരു അവസ്ഥ വന്നില്ലല്ലോ എന്നവരെ നീ രക്ഷപ്പെടുത്തണം അല്ലാ നീ ഞങ്ങൾക്ക് തന്ന നിഅമത്തുകൾ എത്ര വലുതാണ് മറന്നു പോകരുത് നമ്മൾ ശുക്ർ ചെയ്യണം റബ്ബിനോട് അൽഹംദുലില്ലാ നീ തന്ന നിഅമത്ത് എത്ര ലോക്ക്ഡൌൺ ആയിട്ട് പോലും വീട്ടിൽ പട്ടിണി കിടന്നിട്ടില്ലല്ലോ ഞാൻ വീട്ടില് പട്ടിണി കിടന്നില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട ഇക്ക എങ്ങനെയാണെന്നറിയില്ല കടം വാങ്ങിയിട്ടെങ്കിൽ കടം വാങ്ങിയിട്ട് പഞ്ചസാരയില്ലാതെ ചായ കുടിക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ലല്ലോ ചായപ്പൊടിയില്ലാതെ ചായ കുടിക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ലല്ലോ ഉപ്പില്ലാതെ കറി കൂട്ടേണ്ട ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ലല്ലോ വരാതിരിക്കട്ടെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അവിടെയൊക്കെ നമ്മൾ പറയേണ്ടത് റബ്ബേ നീ തന്ന ശുക്ർ നീ തന്ന നിഅമത്തുകൾ വലുതാണ് ശുക്ർ ചെയ്യണം റബ്ബിനോട് നല്ലവണ്ണം ശുക്ർ ചെയ്യണം പറഞ്ഞു വരുന്നത് ഇവിടെയാണ് പഴയ കാലത്തുള്ള മഹതിമാരുടെ പഴമയുടെ ചരിത്രങ്ങൾ നമ്മൾ അറിയേണ്ടത് അല്ലാഹുവേ അങ്ങനെയും വലിയ പ്രതിസന്ധിയും പ്രയാസങ്ങളും ജീവിച്ച ഫാത്തിമ ബീ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമ്മൾ തുടർന്ന് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്ന ഫാത്തിമ ബീവിയെ അത് കല്യാണത്തിന് മുമ്പും അങ്ങനെയാണ് കല്യാണത്തിന് ശേഷവും അങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുതുമാരിയായ ഫാത്തിമ ബീ റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് പണിയിറങ്ങുമ്പോൾ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണു നിറഞ്ഞല്ലോ ആ ചരിത്രം നമ്മൾ പറഞ്ഞതാണ് ഏതൊരു ഉമ്മയുടെയും കണ്ണു നിറയുമല്ലോ ഏതൊരു അമ്മയുടെയും കണ്ണു നിറയുമല്ലോ ഏതൊരു ബാപ്പാന്റെയും കണ്ണു നിറഞ്ഞു പോകുന്ന സമയമാ ഏതൊരു അച്ഛന്റെയും കണ്ണു നിറഞ്ഞു പോകുന്ന സമയമാണ് സ്വന്തം മക്കളെ വിവാഹം കഴിപ്പിച്ച് മറ്റൊരാളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോ ഉമ്മയും പാപ്പയും അച്ഛനും അമ്മയും ഒക്കെ കരയുന്നത് എന്തിനാണെന്നറിയോ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എന്റെ പൊന്നുമോള് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എന്റെ പൊന്നുമോള് അവളുടെ വിവാഹം
मन कमीर कल्याण तुम कल्याण जीवन महान स्वर्ग നേദവാണ് ഫാത്തിമ റളിയല്ലാ ഹസ്സൈൻ ഹുസൈനോ റോടെ ഉണ്മ ബീവി ഫാത്തിമ റളിയല്ലാ സ്വർഗ്ഗത്തിലെ രാജകുമാരി ഫാത്തിമ റളിയല്ലാ അങ്ങനെയാണല്ലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ ചെറിയ മക്കൾ ഉണ്ടാവുകയെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് എത്ര വലിയ സന്തോഷമാണ് ആ കുടുംബത്തിന് എത്ര വലിയ സമാധാനമാണ് മക്കളില്ലാത്തവർക്ക് റബ്ബേ മക്കളെ കൊടുക്കണം അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ ആരെല്ലാം മക്കളില്ലാതെ വിഷമിക്കുന്നുണ്ടോ ആരെല്ലാം മക്കളില്ലാതെ സങ്കടപ്പെടുന്നുണ്ടോ അവർക്കല്ലാ നീ നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനേ വാ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുട ബർക്കത്ത് കൊണ്ട് അർബിന്ദിലാബിൽ ഇഖ്ലാസോട് ആമീൻ പറയല്ല ഈ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ആമീൻടെ ബർക്കത്ത് കൊണ്ട് നല്ല ആരോഗ്യമുള്ള മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്